ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പേരസ് കുക്കിങ്ങിലേക്ക് സ്വാഗതം. എൻ്റെ പേര് രാജേഷ്. നമ്മളിന്ന് തയ്യാറാക്കാൻ പോകുന്നത് നാടൻ കപ്പപ്പുഴുക്കും സാൽമൺ ഇലയിൽ പൊള്ളിച്ചത്. ഒരു വെറൈറ്റി ആയിട്ട് നമുക്ക് ചെയ്യാം. പൊള്ളിക്കാൻ ആവശ്യമായത് സാൽമൺ, ഫ്രഷ് സാൽമൺ ആണ്. ഉള്ളി, പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി, കറിവേപ്പില, തക്കാളി, നാരങ്ങ നീര്, കൂടാതെ കടുക്, ജീരകം എല്ലാം ആവശ്യമാണ് സാൽമണിന് വേണ്ടി. അതിനുശേഷം വെളിച്ചെണ്ണ, മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, മല്ലിപ്പൊടി, കപ്പ പുഴുക്കിന് വേണ്ടി കപ്പ, തേങ്ങ, സവോള, പച്ചമുളക് എല്ലാം അതിൻ്റെ കൂടെ തന്നെ ഒരുമിച്ച് ചേർത്താണ് വീഡിയോ എടുത്തിരിക്കുന്നത്. എൻ്റെ അളവ് എത്രയെന്ന് ഞാൻ പറയുന്നതരാം. ചെറിയുള്ളിയും ഇഞ്ചിയും തക്കാളിയും പച്ചമുളകും ചെറുതായിട്ട് നമുക്ക് അരിഞ്ഞെടുക്കാം. കപ്പയുടെ തൊലി കളഞ്ഞ് നല്ലപോലെ കൊത്തിയെടുക്കാം. അതിനുശേഷം കഴുകിയെടുത്ത് ഉപ്പും മഞ്ഞൾപ്പൊടിയും ചേർത്ത് വേവിക്കാം. കപ്പ വെന്തതിന് ശേഷം വെള്ളം മാറ്റി നമുക്ക് നല്ലപോലെ കുഴച്ചെടുക്കാവേ. അതിനുശേഷം ചട്ടി ചൂടാക്കി വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് പൊട്ടിക്കാം. പട്ടിൽമുളകും കറിവേപ്പിലയും ചെറുതായി അരിഞ്ഞ് ചെറിയുള്ളിയും നല്ലപോലെ വഴറ്റി നമ്മൾ നേരത്തെ കുഴച്ച് വെച്ച കപ്പയ്ക്കകത്ത് ചേർത്ത് മിക്സ് ചെയ്തെടുക്കാം. ചിരണ്ടി വെച്ച നല്ല ഫ്രഷ് തേങ്ങ, ജീരകം, പച്ച വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ച് നല്ലപോലെ മിക്സ് ചെയ്യാം. നമ്മളിതിൻ്റെ തരപ്പൊന്നും ചേർക്കുന്നില്ല കേട്ടോ, അരക്കാതെ നമ്മൾ തേങ്ങ മാത്രം ചേർക്കുക. വൃത്തിയാക്കിയ സാൽമൺ നമുക്ക് ആവശ്യമായ രീതിയിൽ കട്ട് ചെയ്തെടുക്കാം. അതിന് മുകളിലോട്ട് ഉപ്പും മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും കുരുമുളക് പൊടിയും ചേർത്ത് ചെറുതായിട്ടൊന്ന് മാരിനേഷൻ ചെയ്യാം. ഓവർ മസാലയൊന്നും ചേർക്കുന്നില്ല. ഇതിന് പാൻ ചൂടാക്കി സാധനം ചീസൊന്ന് പൊള്ളിച്ചെടുക്കും. അധികം നേരം കുക്കേണ്ട ആവശ്യമില്ല. ഒരു 2 മിനിറ്റ് കുക്ക് ചെയ്തതിന് ശേഷം നമുക്ക് മാറ്റാൻ വേണം. നമുക്ക് മസാലയ്ക്ക് വേണ്ടി അരച്ച ഇഞ്ചി പേസ്റ്റും ചെറിയുള്ളിയും കറിവേപ്പിലയും തക്കാളിയും പച്ചമുളകും എല്ലാം കൂടെ നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. അതിനുശേഷം മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, കുരുമുളക് പൊടി എല്ലാ മസാലയും ചേർത്ത് നല്ലപോലെ ഒന്ന് മൂപ്പിക്കാം. കുറച്ച് കായവും പുളിവെള്ളവും കൂടെ ചേർക്കാം. ഉപ്പ് ചേർത്ത് കുറച്ച് നേരം കൂടെ മസാല നല്ലപോലെ വേവിച്ചെടുക്കാം. മസാല റെഡിയായതിന് ശേഷം മേലേക്കകത്തോട്ട് മസാല അല്പം ഇട്ടതിന് ശേഷം സാൽമണും അതിന് മുകളിൽ കുറച്ച് മസാലയും കൂടെ ചേർത്ത് നല്ലപോലെ പൊതിഞ്ഞെടുക്കാം. ഇല പൊട്ടാതെ നല്ലപോലെ വാഴനാര് കൊണ്ട് കെട്ടിവയ്ക്കാം. കുറച്ച് മല്ലിയിലയും കൂടെ ചേർക്കാം. ഇപ്പോൾ
പൊള്ളിക്കുമ്പോൾ നല്ലൊരു ഫ്ലേവർ കിട്ടും. നമ്മളിപ്പം എല്ലാ മീനും പൊള്ളിക്കുന്നുണ്ട്, എന്നാലും വാഴയിലേക്കകത്ത് പൊള്ളിക്കുമ്പോഴത്തേക്ക് ഒരു പ്രത്യേക ടേസ്റ്റാണ്. മല്ലിയിലങ്ങ ഇട്ട് നമുക്ക് പൊള്ളിച്ചെടുക്കാം. എണ്ണ ചൂടായ ശേഷം കുറച്ച് കറിവേപ്പില ഇട്ട് അതിൻ്റെ മുകളിൽ കറിവേപ്പിനോട്ടൊന്ന് പൊള്ളിക്കാം. ഈ വശം അങ്ങോട്ടും ഇങ്ങോട്ടും മറിച്ചിട്ട് ഒരു 5 മിനിറ്റ് കുക്ക് ചെയ്യാം. ആ റെഡി ആയിട്ടുണ്ട് ഏകദേശം കേട്ടോ. ഒരു പ്ലേറ്റിലോട്ട് നമുക്ക് തയ്യാറാക്കിയ കപ്പയും സാൽമണും അങ്ങോട്ട് മാറ്റാം. വളരെ സിമ്പിളായിട്ട് രീതിയിലാണ് നമ്മൾ തയ്യാറാക്കിയിട്ടുള്ളത്. എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം. ഓക്കെ, കുറച്ച് നാരങ്ങ നീര് എടുത്ത് കിഴിവങ്ങ, കുറച്ച് സാൽമണിൻ്റെ പീസും മസാലയുടെ കൂട്ടിയത് ഉണ്ടോ, ഓ കിഡു ഐറ്റം. നിങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, അടുത്ത വീഡിയോ ആയിട്ട് 2 ദിവസം കഴിഞ്ഞ് നമ്മൾ വരാം. ആ ഓക്കെ, താങ്ക് യു.